ജീവനുള്ള പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ സ്വാഗതം ഞാൻ അരുളുന്നു. ഇന്നത്തെ നമ്മുടെ നോമ്പ് ധ്യാന ചിന്തയുടെ വിഷയമായി സഭ കൽപ്പിച്ചാക്കിയിരിക്കുന്ന വേദഭാഗങ്ങൾ ഞാൻ പറയുന്നു. ഇന്ന് നോമ്പിലെ നാലാമത്തെ സൺഡേ ആണല്ലോ. ഇന്ന് സഭ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് ഈ ഞായറിട്ടിരിക്കുന്ന പേര് കനനൈത്തോ ഞായർ എന്നാണ്. കനനൈത്തോ എന്ന് പറയുമ്പോൾ കാനായ സ്ത്രീയുടെ അഥവാ സ്വറഫനിക ജാതിയിൽപ്പെട്ട ആ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുത്തതിനെ പറ്റിയുള്ള അതിനെ ആ സൗഖ്യത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ടുള്ള ഉള്ള വിഷയമാണ് ഇത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ്. ഇതാണ് ഇന്ന് നിങ്ങളുമായി ഒരുമിച്ച് ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ തന്നെയും സഭ ഇന്ന് കൽപ്പിച്ചാക്കിയിട്ടുള്ള മറ്റ് വായനാ ഭാഗങ്ങൾ, ഒന്ന് പുറപ്പാട് പുസ്തകം 16:1-12 വരെ. ഇത് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ 40 വർഷത്തോളം അവർക്ക് യേശു ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചു നൽകി, അതുപോലെ കാടപ്പക്ഷി അവർക്ക് നൽകി. വൈകുന്നേരങ്ങളിൽ അവർക്ക് കാടപ്പക്ഷിയും രാവിലെ തോറും മന്നയും അവർക്ക് പക്ഷിപ്പാനായി ദൈവം നൽകി. 40 ലക്ഷത്തോളം വരുന്ന പുരുഷാരത്തിന് 40 വർഷക്കാലത്തോളം. ഇതാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് സഭ കൽപ്പിച്ചാക്കിയിരിക്കുന്ന 1 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിന് 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ ശൗൽ സാമുവേൽ പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുന്നതും ദൈവകൽപ്പന പ്രകാരം, യഹൂടെ കൽപ്പന പ്രകാരം ഇസ്രായേലിൻ്റെ രാജാവായി ദൈവം ശൗലിനെ അഭിഷേകം ചെയ്യുന്നതുമാണ്. ആ തൈലാഭിഷേകം, രാജാഭിഷേകം കഴിഞ്ഞതിന് ശേഷം പ്രവാചകന്മാരുമായി ഒരുമിച്ച് പോകുമ്പോൾ ശൗൽ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നതായിട്ട് നാം കാണുന്നു. പിന്നീട് അതിനുശേഷം നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, പ്രവൃത്തികളുടെ പുസ്തകം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയാണെങ്കിൽ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യമെന്നുള്ള യേശുവിൻ്റെ ഒരു ആപ്തവാക്യമാണ് അവിടെ എടുത്ത് പറയപ്പെടുന്നത്. പിന്നെ മറ്റ് വേദഭാഗങ്ങൾ എന്ന് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 7:13-25 വരെയും മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയ അതേ കാര്യം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നിങ്ങളുമായുള്ള ഒരുമിച്ചുള്ള ധ്യാനത്തിന് ഞാൻ ആഗ്രഹിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടി പറയുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കുന്നു. വായിച്ചതിന് ശേഷം നമുക്ക് മുമ്പോട്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് കടക്കാം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോൻ്റെയും സോറിൻ്റെയും അതിർനാട്ടിൽ ചെന്നു, ഒരു വീട്ടിൽ കടന്നു. ആരുമറിയാതെ അറിയരുതേ എന്ന് ഇച്ഛിച്ചുവെങ്കിലും മറഞ്ഞിരുപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സുറഫന്നിക്ക ജാതിയിലുള്ളൊരു യവന സ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളുടെ മുമ്പേ, മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾ കിട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പം നിറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവനവളോട്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ധ്യാന ചിന്തയിലേക്ക് കടക്കാം. ഇവിടെ യേശു ചെയ്ത വിജാതീയ സ്ത്രീയുടെ മകൾക്ക് നൽകിയ ഒരു സൗഖ്യത്തെ പറ്റിയാണ് നാം വായിച്ചു കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് നാം കടന്നു നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു മറ്റൊരു മാതാവിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. പരിശുദ്ധ കന്യക മറിയം യേശുവിനെ തൻ്റെ വയറ്റിൽ പേറി ജന്മം നൽകി വളർത്തിയ, വലുതാക്കിയ അമ്മ.
ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. തൻ്റെ സ്നേഹ ദൈവസ്നേഹം പൂർണ്ണമായി അറിഞ്ഞ് മനസ്സിലാക്കി ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരമ്മ. ഈ അമ്മയും മകനും യേശുവും തൻ്റെ ശിഷ്യന്മാരും അമ്മയും ഒത്ത് കാനായിലെ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ സദ്യയ്ക്ക് വിളമ്പാനുണ്ടായിരുന്ന വീഞ്ഞ് തികയാതെ വന്നു. അപ്പോൾ ആ ഭവനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിയ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഈ ഭവനത്തിൽ വീഞ്ഞ് തീർന്നു പോയി. യേശു അപ്പോൾ കൊടുക്കുന്ന മറുപടി ഇതാണ്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? അർത്ഥം ഇത്രയേ ഉള്ളൂ, നമുക്കിതിലെന്ത് കാര്യം? നമ്മളെ ഇവിടെ ക്ഷണിതാക്കളായി വിളിച്ചിരിക്കുകയാണ്, വിവാഹസദ്യ നമുക്ക് വിവാഹസദ്യ കഴിക്കാൻ വേണ്ടി വന്നവരാണ്, നമുക്ക് അവിടുത്തെ കാര്യം നോക്കണ്ട എന്ന നിസ്സാരഭാവത്തിൽ യേശു തള്ളിക്കളയാൻ ശ്രമിച്ചു. പക്ഷേ അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന് മകനാവുന്നു, ദൈവപുത്രനായ ക്രിസ്തു ആകുന്നു, ദൈവം ഇൻകാർണേറ്റ് ചെയ്ത വ്യക്തിയാണ് യേശു എന്ന് അറിഞ്ഞ അമ്മ തൻ്റെ മകളുടെ പൂർണ്ണ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ വചനം അവിടെ പ്രഘോഷിക്കുകയാണ്. അടുത്ത് ഇന്ന് ബാല്യക്കാരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവിൻ. അപ്പോൾ യേശു ചെയ്യുന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. ഇതല്ലാണ്ട് അവിടെ യേശു മറ്റൊന്നും കൽപ്പിക്കുന്ന യേശു ശിഷ്യൻ ഉടൻ തന്നെ ബാല്യക്കാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഒഴിഞ്ഞ 6 കൽപ്പനകളുണ്ടായിരുന്നു, വെള്ളം കോരി നിറയ്ക്കാൻ പറയുന്നു, അതിനെ കോരി നിറച്ചതിന് ശേഷം അതുകൊണ്ട് വിരുന്ന് വാഴിക്കൊണ്ട് കൊടുക്കാൻ പറയുന്നു. ആ വെള്ളം വീഞ്ഞായി മാറിയതായിട്ട് നാം കാണുന്നു. അതാണ് രുചിയും ഗുണമില്ലായിരുന്ന വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതായിട്ട് കാനാവിലെ കല്യാണത്തിലെ അനുഭവത്തെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാം, യേശു വെള്ളത്തോടൊന്നും കൽപ്പിക്കുന്നില്ല വീഞ്ഞാകുവാനായിട്ട്, പിന്നെ എങ്ങനെ വെള്ളം വീഞ്ഞായി മാറി? ഈ ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഒരു അധ്യാപിക തന്നെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളെന്താണ് മനസ്സിലാക്കുന്നത് ഈ കഥ പറഞ്ഞതിന് ശേഷം? ആ സമയത്ത് ചെറിയ കുട്ടിയായിരുന്ന ലോകപ്രശസ്തനായ കവിയായ റോബർട്ട് ബ്രൗൺ ആ ടീച്ചറുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ആ കുട്ടി പറയുകയുണ്ടായി, സർവശക്തനായ സൃഷ്ടാവാം ദൈവത്തെ മുന്നിൽ കണ്ടപ്പോൾ വെള്ളം സന്തോഷം കൊണ്ട് ആഹ്ലാദിച്ചു മറന്ന് അതിൻ്റെ മുഖം ചുവന്ന് തുടിച്ചു, അങ്ങനെ വെള്ളം വീഞ്ഞായി മാറിയെന്നാണ്. അവരുടെ ടീച്ചർ ചോദിച്ച്, വെള്ളം എങ്ങനെയാണ് വീഞ്ഞായി മാറിയെന്ന്? കാരണം അവിടെ ഒന്നും പറയുന്നില്ല എങ്ങനെ മാറിയെന്നുള്ളത്. അപ്പോൾ സൃഷ്ടാവാം ദൈവത്തെ കണ്ടപ്പോൾ സൃഷ്ടി തിരിച്ചറിഞ്ഞു, അവിടുത്തെ ആവശ്യം മനസ്സിലായി, പരിശുദ്ധ അമ്മയുടെ ആ വിശ്വാസം ഉറച്ച വിശ്വാസത്തിലും അത് സ്വന്തം വെള്ളം വീഞ്ഞായി മാറി. വീഞ്ഞിന് പ്രത്യേക ലഹരി ഉള്ളതാണ്. വിരുന്നുവാഴി തിരിച്ചു നോക്കിയിട്ട് പറയുന്നത്, ഇത്രയും ലഹരിയുള്ള ഇതുവരെ കാത്തു വെച്ചിരുന്നു എന്ന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മുന്തിരിച്ചാറല്ല, ലഹരിയുള്ള വീഞ്ഞായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ യേശു ഒന്നും തന്നെ കൽപ്പിക്കാതെ കൊണ്ട് തന്നെ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു, കോരിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. വീഞ്ഞോ ഓട്ടോമാറ്റിക്കലി ആ അമ്മയുടെ ഹൃദയം അറിഞ്ഞിട്ട് അമ്മയുടെ വിശ്വാസത്തിന് പ്രകാരം അവിടെ പ്രവർത്തിച്ചു. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നു, മനുഷ്യരുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം ഈ ലോകത്തിന് വേണ്ടുന്ന എല്ലാം ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ ഈ ലോകത്തിലെ സൃഷ്ടജാലങ്ങളെല്ലാം തന്നെ അനുസരിക്കും, അവയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതല്ലേ വചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യപുത്രന്മാരുടെ വെളിപാടിന് വേണ്ടി സൃഷ്ടികൾ കാത്തിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ ദൈവപുത്രന്മാരുടെ വെളിപാടിനായി സൃഷ്ടികൾ കാത്തിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന ബോധ്യം നമുക്കുണ്ടായി കഴിയുന്നതിന് വേണ്ടി സൃഷ്ടികളൊക്കെ കാത്തിരിക്കുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ആദ്യത്തെ ആ അത്ഭുത പ്രവൃത്തി ജോഹന്നാൻ സുവിശേഷം എഴുതി വെക്കുന്നു, യേശു തൻ്റെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അടയാളമായി ഇത് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അതിനുശേഷമാണ് യേശു പരസ്യ ജീവിതം തുടങ്ങുന്നത്. പരസ്യ ജീവിതം യേശു യഹൂദന്മാരുടെ ഇടയിലാണ് തുടങ്ങുന്നത്. യഹൂദ യേശു യഹൂദനായി ജനിച്ചു വളർന്നു, അതിൻ്റെ പേരിൽ അവരുടെ മധ്യത്തിൽ അവരുടെ സിനിമകളിൽ പോയി പ്രസംഗിച്ചു, അവരുടെ ആളുകൾക്ക് പറഞ്ഞു, ദൈവത്തെപ്പറ്റി സ്വർഗരാജ്യത്തെപ്പറ്റി പറഞ്ഞു. പക്ഷെ അവർ യേശുവിനോട് തർക്കിച്ചുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും വാദിച്ച് അവർ ഉൾക്കൊള്ളുവാൻ തയ്യാറാകാത്ത അവസ്ഥയിലൂടെ കടന്നുപോയി. യേശുവിനെ അവർ കൈക്കൊള്ളാതെ വന്ന അവസ്ഥയിലാണ് നാം ഇവിടെ വായിക്കുന്നു. യേശു അവിടെ ആ സ്ഥലം വിട്ടിട്ട് ഇവിടേക്കാണ് പോകുന്നത്. യേശു പോവുകയാണ് സീദോൻ്റെയും സോറിൻ്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ ചെന്നിട്ട് യേശു മറിഞ്ഞിരിപ്പാൻ ആരുമറിയാതെ ഇരിക്കണമെന്ന് മറിഞ്ഞിരിപ്പാൻ ആഗ്രഹിച്ചു, പക്ഷെ സാധിച്ചില്ല. ഈ പുസ്തകത്തിൽ പറയുന്നത് യേശുവിന് സാധിക്കായ പോയ ഏതെങ്കിലും ഒരു കാര്യം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, യേശു ഈ സ്ഥലത്ത് പോയി ആരും കാണാതെ മറിഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ ദൈവത്തിന് സാധിച്ചില്ല.
യേശു കർത്താവിന് സാധിച്ചില്ല. കാരണം ഇവിടെയും മറ്റൊരു അമ്മയുടെ സ്നേഹം, തൻ്റെ കുഞ്ഞനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് ബുദ്ധിമുട്ടിൽ രോഗബാധയിൽ നിന്ന് അവളെ വിടുവിക്കാൻ കുഞ്ഞിനോടുള്ള സ്നേഹം, പിന്നീട് സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം, യേശു കർത്താവ് ദൈവമെന്നും വിടുവിപ്പാൻ ശക്തനെന്നും വിശ്വസിച്ചിരുന്നു, ആ ഉറച്ച വിശ്വാസം, തൻ്റെ കുഞ്ഞിന് വേണ്ടി എന്ത് അപമാനവും കൈക്കൊള്ളുവാൻ തയ്യാറുമായിരുന്നു, എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറായിരുന്ന ആ മാതാവ് വന്ന് തീർച്ചയായിട്ടും യേശു ആരും അറിയാവുന്നവിടെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ കഥ കടിച്ച് ശിഷ്യന്മാർ കുത്തിച്ച് ആയിരിക്കാം അവിടെ വന്ന് സ്വർഫനിക്ക ദേശത്തു നിന്നാണ് ഈ പട്ടണത്തിലേക്ക് സീതോമിൻ്റെയും സോറിൻ്റെ അടുത്തേക്ക് വരുന്ന ഏറെ ദൂരമുണ്ട്, ധാരാളം മൈൽ താണ്ടി അവിടെ എത്തി യേശുവിനെ അന്വേഷിച്ചെത്തിയാണ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് അവിടെ വന്നപ്പോൾ ശിഷ്യന്മാർ തീർച്ചയായും തടഞ്ഞു കാണും, ഗുരുവിനെ ശല്യപ്പെടുത്തരുത്. പക്ഷേങ്കിൽ അവളുടെ ആവശ്യത്തിന് മുമ്പിൽ, ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന് മുമ്പിൽ, ദൈവത്തിലുള്ള വിശ്വാസത്തിന് മുമ്പിൽ ആരെയും ആർക്കും അവളെ തടയാൻ കഴിഞ്ഞില്ല. എല്ലാ മതിൽക്കെട്ടുകളെയും തകർത്തുകൊണ്ട് അവൾ യേശുവിൻ്റെ അടുക്കളയിൽ വരികയാണ്. ശിഷ്യന്മാരുടെ ആ വലയം പോലും തകർത്ത് യേശുവിനെ കാണുവാനായിട്ട് വരികയാണ്. ആ ഭവനത്തിൽ കടന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് നിലവിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞിന് ഭൂതം ബാധിച്ചിരിക്കുകയാണ്, അവളെ രക്ഷിക്കണം, അവൾക്ക് സൗഖ്യം വേണം, അതിനുവേണ്ടി അമ്മ വന്നിരിക്കുക. കരയുകയാണ്, അലമുറയിട്ടുകൊണ്ട് ഒരമ്മ കരയുന്നു, യേശുവിൻ്റെ കാൽക്കലാണ് പിടിച്ചിരിക്കുന്നത്, എന്നെ ഉപേക്ഷിക്കരുത്. അവൾ ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ് കുഞ്ഞിന് വേണ്ടി. കുഞ്ഞിനോടുള്ള സ്നേഹം, ബൈബിളിൽ ദൈവത്തെപ്പറ്റി പറയുന്നത് എന്താണ്? കോടി സ്നേഹം. എവിടെ നിസ്വാർത്ഥമായ സ്നേഹം വെളിപ്പെടുന്നുവോ അതാണ് ദൈവം. ദൈവം എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഇതാ ഈ ഒരമ്മ തൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിന് മുമ്പിൽ തന്നെ തൻ്റെ അമ്മാനവും എല്ലാം ത്യജിച്ചുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയായിരിക്കും യേശു. യേശുവിന് മുമ്പിൽ അങ്ങനെ വന്ന് കിടന്ന് കരയുമ്പോൾ, ആ നിസ്വാർത്ഥമായ സ്നേഹത്തിന് മുമ്പിൽ യേശു ആദ്യം ഒന്ന് അത് പറ്റില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നു. നമുക്ക് വായിക്കാം ആ വേദഭാവം എങ്ങനെയാണ് പറയുന്നത്. അവൾ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ യേശു പറയുകയാണ്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അപ്പം യേശു പറഞ്ഞൊരർത്ഥം ഇതാണ്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ. ആരാണ് മക്കൾ? ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെന്ന് അഭിമാനം കൊണ്ടിരുന്ന യഹൂദന്മാരായിരുന്നു. യഹൂദന്മാർക്ക് പൂർണ്ണമായി തൃപ്തി വരട്ടെ, അവരുടെ ഇടയിലുള്ള തൻ്റെ ശുശ്രൂഷ പൂർണ്ണമായിട്ടില്ല എന്നാണ് യേശു പറഞ്ഞത്. അവർക്ക് തൃപ്തി വരട്ടെ. ഇത് വിജാതീയ സ്ത്രീയാണ്, കനാനിയ സ്ത്രീ വിജാതീയ ആണ്. അപ്പോൾ അവരുടെ ഇടയിലുള്ള പ്രവർത്തനം താൻ തുടങ്ങിയിട്ടില്ല, ആദ്യം യഹൂദന്മാരുടെ പ്രവർത്തനം പൂർത്തീകരിക്കട്ടെ, മക്കൾക്ക് തൃപ്തി വരട്ടെ. അതിനു മുമ്പ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ അപ്പം എന്ന് പറയുന്നത് സൗഖ്യമാണ്, മക്കളുടെ സൗഖ്യമാക്കാൻ വന്ന് അവൾക്ക് പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. അവിടെയുള്ളപ്പോൾ ശുശ്രൂഷമായതിന് പൂർത്തീകരിച്ചതിന് ശേഷം വിജാതീയരിലേക്കുള്ള തൻ്റെ ശുശ്രൂഷ ചെയ്യാമെന്നാണ് യേശു ആഗ്രഹിച്ചത്. അപ്പോൾ യേശുവിൻ്റെ ഒന്നാമത്തെ ആഗ്രഹമായിരുന്നു ആരും കാണരുത്, അത് നടന്നില്ല. ഈ അമ്മ ആ മതിൽക്കെട്ടുകളെയൊക്കെ തകർത്ത് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവിടെ അടുത്ത് വന്നപ്പോഴും വീണ്ടും തടസ്സം എന്താണ്? യേശു പറയുകയാണ്, എൻ്റെ നിങ്ങളുടെ ശുശ്രൂഷ നടക്കുവാനായിട്ട് സമയമായിട്ടില്ല. യേശുവിൻ്റെ അമ്മയുടെ അടുത്ത് യേശു ഇതുതന്നെയാണ് പറഞ്ഞത് കാനായിലെ കല്യാണത്തിന്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയമായിട്ടില്ല. അപ്പോൾ സമയത്തിന് മുമ്പേ പ്രവർത്തിക്കാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ മാതൃഹൃദയത്തിന് കഴിയും. എങ്ങനെയുള്ള മാതൃഹൃദയം? നിസ്തുല്യമായ ദൈവസ്നേഹം നിറഞ്ഞ് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, വിശ്വാസത്താലുള്ള വാക്ക് അഥവാ പ്രവൃത്തിയുമുള്ളവർക്ക് കഴിയും ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ ധ്യാന ചിന്തയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നാം അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിച്ച് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉരുവിട്ട് കഴിഞ്ഞാൽ അത് അത്ഭുത പ്രവൃത്തിയായി നമ്മുടെ ജീവിതത്തിൽ മാറും. ഇവിടേതാ അവളുടെ അവസാനത്തെ ആ ഹോപ്പ്, പ്രത്യാശയായിരുന്നു യേശു. യേശു തന്നെ നിരസിക്കുകയാണ്. അപ്പോൾ അമ്മ യേശുവിനോട് പറയുന്ന മറുപടിയാണ് അവളുടെ ജീവിതത്തിൽ, അവളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തിനിടയായിരുന്നു. ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം. എന്താണ് പറയുന്നത്? വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? മിസ്റ്റർ മർക്കോസിൻ്റെ സുവിശേഷം 7:28 ഇതാണ് ഇതിനകത്തെ ഗോൾഡൻ വേഴ്സ്. അവൾ അവനോട്, അതേ കർത്താവേ,
ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴേ കുട്ടികളുടെ അപ്പം നുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൾ യേശുവിനോട് പറയുകയാണ്, കർത്താവെ അങ്ങ് പറഞ്ഞ ശരിയാണ്, മക്കൾ തിന്ന് തികയുന്നതിന് മുമ്പ് ചെറുനായ്ക്കൾ കിട്ടു കൊടുക്കില്ല. പക്ഷേങ്കിൽ ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴേ വീഴുന്ന കുട്ടികളുടെ അപ്പം നുറുക്കുകളെ തിന്നുന്നുവല്ലോ. കുട്ടികൾക്ക് തിന്നാൻ കൊടുത്ത അപ്പം നുറുക്കൾ അവരുടെ കയ്യിൽ താഴെ പോകാറുണ്ട്. അത് ചെറുനായ്ക്കൾ മേശയ്ക്ക് കീഴിൽ പറക്കി തിന്നുന്നു. എനിക്കത് മതി, ഐ നീഡ് ദാറ്റ്സ് ഓൾ. രണ്ട് അവകാശവാദങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഒന്ന്, ചെറുനായ്ക്കൾക്ക് ഭവനത്തിൻ്റെ ഉള്ളിൽ പ്രവേശനം ഉണ്ട്. ഒരു വിജാതീയാണ് എങ്കിൽ തന്നെ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, അവളത് ക്ലെയിം ചെയ്യുകയാണ്. രണ്ട്, ആഹാരം. കുഞ്ഞുങ്ങൾക്ക് മക്കൾക്കുള്ള ആഹാരത്തിന് ഞങ്ങൾക്ക് ഓഹരിയുണ്ട്. ചെറുനായ്ക്കളെന്ന് വിളിച്ചെങ്കിലും ചെറുനായ്ക്കളായ വിജാതിരിയായ ഞങ്ങൾക്കും അതിൽ ഓഹരിയുണ്ട്, സൗഖ്യത്തിന് അർഹതയുണ്ട് എന്ന് ക്ലെയിം ചെയ്യുകയാണ്. ഇതാണ് വിശ്വാസത്തിൻ്റെ പാരമ്യത എന്ന് പറയുന്നത്. നമുക്ക് ഭാരതീയ ഋഷി മുനിമാരുടെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഭാരതത്തിലെ ഋഷി മുനിമാരൊക്കെയും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു, ലോകാ സമസ്ത സുഖനോഭവന്തു, സർവലോകത്തിലും സന്തോഷമുണ്ടാകട്ടെ, ഹാപ്പിനെസ് ഉണ്ടാകട്ടെ എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. ഇതുതന്നെയല്ലേ യേശുനാഥൻ്റെ ജനനത്തിലും ഉണ്ടായത്. യേശു ജനിച്ചപ്പോൾ മലഞ്ചെരുവിൽ ആടുകളെ കാത്തു കിടന്നിരുന്ന ഇടയന്മാരുടെ മധ്യത്തിലേക്ക് മാലാഹ ബൃന്ദം സ്വർഗത്തിൽ നിറങ്ങി വന്നിട്ട് പാടുകയും അവരോട് അറിയിക്കുന്ന സന്ദേശം ഇതല്ലേ? ക്രിസ്തുമസിൻ്റെ സന്ദേശം, ക്രിസ്തു ജനിച്ചതിൻ്റെ സന്തോഷം ഇത് തന്നെയാണ്. സകല മനുഷ്യർക്കും ഉണ്ടാകുമാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു എന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്ന സകല മനുഷ്യർക്കാണ്, യോഗ്യന്മാർക്കെന്നല്ല, സകല മനുഷ്യർക്കും. ഈ സകല മനുഷ്യർക്കും ദൈവം കൽപ്പിച്ചാക്കിയ കർത്താവായ യേശു ക്രിസ്തു, മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു വിജാതിയുടെ അവകാശമെന്ന് പൂർണ്ണമായ ഈ അമ്മയിലൂടെ അമ്മ ഡിക്ലർ ചെയ്യുകയാണ്. ഈ മാതാവിൻ്റെ ആ ഡിക്ലറേഷൻ കേട്ടപ്പോൾ യേശു തന്നെ ധരിച്ചു പോയി കാണും. യേശുവിൻ്റെ ജനനത്തിൻ്റെ ആ ദൗത്യം, എന്താണ് ദൗത്യം? യേശുവിനെ ദൗത്യം തന്നെ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണത്. ഞങ്ങൾക്ക് ഭവനത്തിൽ അവകാശമുണ്ട്, മക്കളുടെ അപ്പത്തിനും അവകാശമുണ്ടെന്ന് ക്ലെയിം ചെയ്യുകയാണ്. ഈ ക്ലെയിം ചെയ്ത വാക്കുകൾ കാരണത്താൽ അവരുടെ മകൾക്ക് സൗഖ്യം കിട്ടി. ഇവിടെ എപ്പോഴും നാം വായിച്ചുകൊണ്ട് യേശു സൗഖ്യപ്പെടുത്തുന്ന, യേശു അവൾ മകളുടെ അടുത്ത് പോയില്ല, യേശു ഒരു വാക്ക് പോലും പറയുന്നില്ല, യേശു നിരസിക്കുകയാണ് ചെയ്തത് സൗഖ്യം. പക്ഷേ ഈ അമ്മ പറഞ്ഞ യേശുവിൻ്റെ ദൗത്യത്തെ ഓർമ്മപ്പെടുത്തി ക്ലെയിം ചെയ്ത വാക്കുകളാലാണ് സൗഖ്യം കിട്ടി. നമുക്കത് വായിച്ചു നോക്കാം. വചനം എന്താണ് പറയുന്നത്? മിസ്റ്റർ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അടുത്ത വചനത്തിലേക്ക് ഞാൻ വരുന്നു. അവിടെ യേശു അവളോട്, ഈ വാക്ക് നിമിത്തം പോയി കേൾക്കുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറേ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. ഇവിടെ കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ അതേ രീതിയിലുള്ള അത്ഭുതമല്ലേ നടന്നത്? രണ്ട് മാതൃത്വങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവചനങ്ങളെ ഡിക്ലറേഷൻസ് അല്ലേ അത്ഭുതമായി മാറിയത്? ഈ 29-ാമത്തെ വാക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ ചിന്തയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നുകൂടി പതിയാൻ വേണ്ടി ഞാൻ അതിനകത്ത് ആ ഒരു വാക്ക് ഒന്നെടുത്ത് ഫസ്റ്റിലിടുകയാണ്. അതായത് പൊയ്ക്കൊള്ളുക എന്ന് യേശു പറഞ്ഞ വാക്ക് ഞാൻ ആദ്യം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ക്ലിയറായിട്ട് മനസ്സിലാകും. തിരുത്തരിക്കരുത്, ദൈവവചനത്തെ ഞാൻ തിരുത്തുകയല്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നോക്കാം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 7:29, യേശു അവളോട്, ഞാൻ പൊയ്ക്കൊള്ളുക എന്നുള്ള വാക്ക് ആദ്യം ഇടുകയാണ്, യേശു അവളോട് പൊയ്ക്കൊള്ളുക, യേശു പറഞ്ഞ വാക്ക് ഇതാണ് പൊയ്ക്കൊള്ളുക, ഈ വാക്ക് നിമിത്തം ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. ഏത് വാക്ക് നിമിത്തം? ആ കനായ സ്ത്രീ, കനാന്യനായ സ്ത്രീ, സ്വർഫനിക്കാരി സ്ത്രീ പറഞ്ഞ വാക്ക് നിമിത്തമാണ് ഭൂതം വിട്ടുപോയത്. യേശു പറഞ്ഞ വാക്കുകൊണ്ടല്ല, യേശു പറഞ്ഞ വാക്കുകൊണ്ടല്ല, യേശു അവൾ അവിടെ സ്ഥിരീകരിക്കുകയാണ്, അത് ഉറപ്പിച്ച് പറയുകയാണ്, നീ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ചെറുനായ്ക്കളും മേശയുടെ കീഴിൽ കുട്ടികളുടെ അപ്പം മുറുക്കളെ തിന്നുന്നുവല്ലോ എന്ന് പറഞ്ഞ ഈ വാക്ക്, ഇത് വിശ്വാസത്തിൻ്റെ വലിയൊരു ഡിക്ലറേഷനാണ്. ഇന്ന് നാം നിക്കാ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുന്നുണ്ട്. പ്രിയരെ, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്.
വിജാതി സ്ത്രീയൊക്കെ യേശുവിനെ പറ്റിയോ യഹോദ കൂടുതലൊന്നും ദൈവത്തെ പറ്റി കൂടുതൽ അറിവില്ലാത്ത ഒരു സ്ത്രീ, അമ്മയുടെ സ്നേഹത്തിൽ നിന്നുതിർന്ന ദൈവസ്നേഹവും ദൈവത്തിലുള്ള വിശ്വാസം, യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ച വാക്കുകളാണ് ഇവിടെ. വലിയ ഒരു സത്യവിശ്വാസത്തിൻ്റെ ഡിക്ലറേഷനാണ് ഇവിടെ ചെയ്തത്. യേശു പോലും, ക്രിസ്തു പോലും സ്തംഭിച്ച് നിന്ന് പോയി കാണും. യേശുവിനൊന്നും പറയാനില്ല, യേശുവിനൊന്നും ചെയ്യാനില്ല ഇവിടെ. ഷി ഹാസ് ഡൺ എവറിഥിങ്. ഈ മിറക്കൽ, ഞാൻ പറയുന്നത് ഈ സ്വർഫൈന്യക്കാരിയായ സ്ത്രീ, കനാന്യ സ്ത്രീയാണ് ഇവിടെ അത്ഭുതം. അവളുടെ വിശ്വാസമാണ്, വിശ്വാസത്തിലുള്ള അവളുടെ വചനമാണ് അത്ഭുതമായി തീർന്നത്. അങ്ങനെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, അമ്മമാരെ, നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, നോമ്പ് കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് നിങ്ങൾ കൂടുതൽ അടുക്കുന്ന സമയമാണ്. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നു, ദൈവസ്നേഹം നിങ്ങളിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തെ നിങ്ങൾ ഉറച്ചിരുന്നുകൊണ്ട് നിങ്ങളുടെ വാഗുകൊണ്ട് നിങ്ങൾ കൽപ്പിക്കാൻ കഴിഞ്ഞാൽ യേശു പറഞ്ഞ പോലെ മലകൾ മാറിപ്പോവും. മലകളായി നിൽക്കുന്ന അസാധ്യങ്ങളായ വിഷയങ്ങളുടെ മേൽ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. ദൈവപ്രവൃത്തി നിങ്ങളുടെ നാവിലൂടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇതാണ് ഈ നോമ്പ് കാലത്ത് എനിക്ക് നിന്നോട്, നിങ്ങളോട്, ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യാനുള്ളത്. എൻ്റെ ജീവിതത്തിലും ഞാൻ ഇതിനെ മനസ്സിലാക്കുകയാണ്. നമ്മുടെ നാവിന്മേലുള്ള അധികാരത്തെ നമുക്ക് തിരിച്ചറിയാം. വിശ്വാസത്താൽ നാം കൽപ്പിക്കുന്ന വാക്കുകൾ ദൈവത്തിൽ നിന്നുള്ള അധികാരത്തിൻ്റെ വാക്കുകളായി മാറിയത് എങ്ങനെയെന്ന് നാം ഈ അത്ഭുതത്തിലൂടെ മനസ്സിലാക്കിയുണ്ടായി. അവൾ അവളുടെ ഭവനത്തിലേക്ക് ചെന്നു. മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ട് അവൾ സന്തോഷമുള്ളവളായി തീർന്നു. ഇതല്ലേ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആ പൂർത്തീകരണം ഇവിടെയല്ലേ നടക്കുന്നത്? വിജാതീയരായ സ്ത്രീ, സകല മനുഷ്യർക്കുണ്ടായ സന്തോഷം, ഇവളുടെ ജീവിതത്തിൽ ആ സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രിയരെ, ഇന്ന് നാം ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരാണ് കണ്ടുപിടിക്കുന്നത് മിക്കവാറും. പക്ഷെ നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തോടു കൂടി ആയിരിക്കാൻ കഴിയും. ദൈവവിശ്വാസത്തിൽ നമ്മൾ പൂർണ്ണരാണോ? അല്ലെങ്കിൽ നമുക്ക് നടത്തു വരാൻ ദൈവത്തോട് ഈ നോമ്പ് കാലയുള്ള അവസരമാക്കി തീർക്കട്ടെ. ദൈവം അതിനെ നമ്മളെ ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുമ്പോട്ട് നമ്മുടെ ജീവിതങ്ങളെ നയിക്കാം. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തി, ഉയരത്തിൽ ദൈവം നമ്മുടെ ഉള്ളിലാണ് തന്നിരിക്കുന്നത്. നമ്മുടെ നാവിന്മേലാണ് ദൈവം അധികാരം തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് തിരിച്ചറിയുക മാത്രം ചെയ്യുക. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ സഭ ഈ നോമ്പുകാല ചിന്തകളിൽ ഇന്ന് നാലാമത്തെ സൺഡേയിലേക്ക് നാം കടക്കുമ്പോൾ നമ്മളെ സഭ ഉത്ബോധിപ്പിക്കുന്നത് നാം ഓരോരുത്തരും ഇങ്ങനെ ആയിത്തീരണമെന്നാണ്. നാം ഓരോരുത്തരും ഇങ്ങനെ ആയിത്തീരണമെന്നാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും മലയാളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെല്ലാവരും ഈ വിജാതീയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവിടെ നിന്നാണ് ദൈവം നമ്മളെ, ദൈവവചനം കേട്ട് നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഈ കനാന്യ സ്വർഫന്യക സ്ത്രീയെ പോലെ ഒരു കാരണവശാലും ദൈവത്തെ പറ്റി അറിയുന്നതിനോ ദൈവരാജ്യത്തെ ദൈവസ്നേഹം അനുഭവിക്കുന്നതിനോ യാതൊരു സാധ്യതയുമില്ലാതെ കിടന്ന സമൂഹം അതിന് കാരണമാക്കി തീർത്ത ഈ വിജാതീയ സ്ത്രീയുടെ സ്നേഹവും വിശ്വാസത്താലുള്ള ഡിക്ലറേഷനുമാണ്. അവരുടെ അവകാശം, നമ്മളുടെ മുഴുവൻ അവകാശം അവർ ഡിക്ലർ ചെയ്യുകയാണ്. അക്കാരണത്താൽ കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളും അന്യജാതി മതസ്ഥരപ്പെട്ടവർ ദൈവവിശ്വാസത്തിലേക്ക് വന്നുവെങ്കിൽ നമുക്ക് എപ്പോഴും ഈ വചനത്തിൽ പറയുന്ന സ്ത്രീയെ ഓർക്കുവാൻ ഈ നോമ്പ് അവസരം നമുക്കിടയാക്കുകയാണ് ചെയ്യുന്നത്. അതുമൂലം നാം കാട്ടുമുന്തിരിയായിരുന്ന നാം, നല്ല ഫലം കായ്ക്കാതിരുന്ന നാം, നാട്ടുമുന്തിരിയായ യഹൂദൻ ഗോത്ര യഹൂദ മതത്തോട്, യഹൂദന്മാരോട്, യഹൂദന്മാരാകുന്ന നാട്ടുമുന്തിരിയോട് നാം ബഡ് ചെയ്യപ്പെട്ടു. കാരണം യഹൂദന്മാരിൽ നിന്ന് നല്ല മുന്തിരിയുടെ വേരിൽ നിന്നുള്ള ഫലം, അതിലുള്ള വളമെടുത്ത് അത് പ്രകാരമുള്ള ഫലം, നല്ല ഫലം കായ്ക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് ദൈവം അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. ക്രിസ്തുവിൻ്റെ ദൗത്യവും ഇത് തന്നെയായിരുന്നു. അതാണ് ഇന്നത്തെ ഈ വായനാഭാഗത്തിലൂടെ സഭ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാം. യാതൊരു വിധത്തിലും ദൈവത്തെ അറിഞ്ഞിരുന്നവരെല്ലാം അറിയാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. ദൈവത്തോട് എടുക്കാൻ യോഗ്യതയില്ലാത്ത നമുക്ക് മക്കളുടെ പദവിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. അതിന് കാരണമായി തീർന്ന ഒരു അത്ഭുത കഥയുടെ ചുരുക്കമാണ് വേദഭാഗത്തിലൂടെ വിശ്വമർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് മത്തായി ശ്ലീഹയുടെ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മുടെ പദവിയെ നമുക്ക് മനസ്സിലാക്കാം. നാം ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ ഭവനത്തിലെ അവകാശികളുമാകുന്നു. മക്കളെങ്കിൽ അവകാശികളാകുന്നു, ദൈവരാജ്യത്തിലെ പൗരന്മാരാകുന്നു. ആ അവകാശത്തിൻ്റെ
ആ ഔന്നത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഓരോ ദിവസവും ജീവോത്സവമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി പോകാൻ ദൈവം ഇടയാക്കട്ടെ. എന്നെ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്ന, കേട്ടുകൊണ്ടിരുന്ന, ഇത്രയും സമയം എന്നോടൊപ്പം ആയിരുന്ന, നിങ്ങളുടെ വിലയേറിയ സമയം നിങ്ങൾ തന്ന എന്നോടൊപ്പം ആയിരുന്ന നിങ്ങൾക്ക് ദൈവം 30, 60, 100 മേനി കേട്ട വചനങ്ങളിലൂടെ നന്മകൾ പകരുവാൻ തുടങ്ങുന്ന സ്വർഗമിടയാക്കി തീർക്കട്ടെ. നിങ്ങളെ ഹൃദയങ്ങളുടെ പുതുക്കത്തിന്, മാനസാന്തരത്തിൻ്റെയും പുതുപുതിയ മേഖലകളിലേക്ക് ദൈവം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നടത്തപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നാം കേൾക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.